എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു പൈൽ തിരഞ്ഞെടുക്കുക, നിങ്ങൾക്ക് ആകർഷിക്കപ്പെടുന്ന ഒരു പൈൽ തിരഞ്ഞെടുക്കുക. ആ വ്യക്തി സത്യത്തിൽ നിങ്ങളുടെ ശരീരമാണോ മനസ്സാണോ ആഗ്രഹിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെട്ട പൈൽ തിരഞ്ഞെടുക്കുക, വീഡിയോ തുടർന്ന് കാണുക. ഒന്നാമത്തെ പൈലായ ഹൃദയ ചിഹ്നമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗാണ് ആദ്യം പറയുന്നത്. മനസ്സിൽ നിങ്ങൾ ആ വ്യക്തിയെ ഒരുപാട് സ്നേഹിക്കുന്നു. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നും നിങ്ങൾക്ക് എപ്പോഴും ഒരു വിളി വരണമെന്നും ആ വ്യക്തിയുടെ ഹൃദയത്തിൽ എപ്പോഴും നിങ്ങൾക്കൊരു സ്ഥാനം കിട്ടണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ പലപ്പോഴും ആ വ്യക്തിക്കൊപ്പം സഞ്ചരിക്കാനും ആ വ്യക്തിക്കൊപ്പം പ്രവർത്തിക്കാനും ഒക്കെയാണ് നിങ്ങളുടെ ഇഷ്ടം. ഒരിക്കൽ പോലും നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു നിലപാടും ആഗ്രഹിക്കുന്നില്ല. ജീവിതത്തിൽ സുഖമായാലും ദുഃഖമായാലും എപ്പോഴും ആ വ്യക്തിക്കൊപ്പം അനുഭവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും ആ വ്യക്തിക്കൊരു സ്ഥാനമുണ്ട്. നിങ്ങൾക്കറിയേണ്ടത് ആ വ്യക്തി നിങ്ങളെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്, എന്താണ് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ ജീവിതം വലിയ സങ്കീർണതകൾ നിറഞ്ഞതാണ്. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം തന്നെ ഒരുപാട് സങ്കീർണതകളിലൊപ്പം ഉണ്ടായതാണ്. ആ സങ്കീർണതകളുടെ ഒരാകെ തുകയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഒരുമിച്ചുള്ള ജീവിതം. അതിൽ ചെറുത് ചെറുതായിട്ട് നോക്കുമ്പോൾ ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകും. ഒരുപക്ഷെ ആ വ്യക്തിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മോശപ്പെട്ട പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം. ചെറിയ രീതിയിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്നതോ നിങ്ങളെ ദുഃഖിപ്പിക്കുന്നതോ നിങ്ങളെ മനസ്സിലാക്കാതെയായിട്ടുള്ള ഒരുപാട് പെരുമാറ്റങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് തന്നെ ഉണ്ടാകാം. പക്ഷേ അതിൻ്റെ ആകെത്തുക നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയോട് ഇഷ്ടം, ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടം. ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളിലൂടെ കടന്നുപോയ നിങ്ങളുടെ ബന്ധം ദൃഢമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു തെറ്റിദ്ധാരണ വലുതായിട്ടുണ്ടായാൽ ചിലപ്പോൾ അത് തകർന്ന് തരിപ്പണമായേക്കാം. ചിലപ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് തകർന്ന് തരിപ്പണമായേക്കാം. പക്ഷേ ചെറിയ ചെറിയ ജീവിതാനുഭവങ്ങൾ കൊണ്ട് ഒരുമിച്ച് കൂട്ടിച്ചേർക്കപ്പെട്ട ആ ജീവിതം നിങ്ങളും ആ വ്യക്തിയും ഉള്ളിടത്തോളം തകരാതെ നിൽക്കും. ഒരുപാട് ആളുകൾ പ്രതിസന്ധികളും പ്രശ്നങ്ങളും സൃഷ്ടിക്കാനും തെറ്റിദ്ധരിപ്പിക്കുവാനും ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങളോട് മോശമായിട്ട് പറയാനും നിങ്ങളെക്കുറിച്ച് ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങളോട് മോശമായിട്ട് പറയുകയും നിങ്ങളെക്കുറിച്ച് ആ വ്യക്തിയോട് പറയുന്ന സാഹചര്യങ്ങളുണ്ടാവും. അത് ചിലതൊക്കെ നിങ്ങൾ വിശ്വസിച്ച് പോകും പരസ്പരം മനസ്സിലാക്കാൻ കഴിയാതെ. പക്ഷെ ഒരുമിച്ച് കൂട്ടി വായിക്കുമ്പോൾ, ജീവിതം ഒരുമിച്ച് കൂട്ടി കാണുമ്പോൾ നിങ്ങൾക്കറിയാൻ കഴിയും ആ വ്യക്തി നിങ്ങളോട് ആത്മാർത്ഥത കാണിച്ചിരുന്നു. ആ വ്യക്തിയുടെ ചിന്തകളിൽ ചിലപ്പോൾ സ്വാർത്ഥത ഉണ്ടായി കാണാം, ആ വ്യക്തിയുടെ ആഗ്രഹങ്ങളിൽ സ്വാർത്ഥത ഉണ്ടായി കാണാം. പക്ഷെ മൊത്തത്തിൽ നിങ്ങളെ സ്നേഹിക്കുകയായിരുന്നു. സ്നേഹത്തിൻ്റെ ഭാഗമായി വരുന്ന ചില സ്വാർത്ഥതകളും ചില തട്ടിയെടുക്കലുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആത്യന്തികമായിട്ട് ആ വ്യക്തിക്ക് നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ നൽകിയേക്കുന്ന സ്നേഹത്തിന് പകരമായിട്ട് മറ്റാർക്കും അത്തരമൊരു സ്നേഹം നൽകാൻ കഴിയില്ല. എത്രയും ചതിയും വഞ്ചനയ്ക്കും ആ വ്യക്തി ശ്രമിച്ചാൽ പോലും നിങ്ങൾ ആ വ്യക്തിക്ക് തിരിച്ചു നൽകുന്ന സ്നേഹം അത് ഏറ്റവും ആത്മാർത്ഥതയുള്ളതാണ്. അത് തട്ടിയെടുക്കാനോ കണ്ടില്ലെന്ന് വെക്കാനോ തട്ടിക്കളയാനോ ഒന്നും ആ വ്യക്തിക്ക് കഴിയില്ല. ആ വ്യക്തിയുടെ മനസ്സിലുടനീളം ആ ചിന്തകളുണ്ടാകും. ഒരുപാട് തരത്തിലുള്ള ചിന്തകൾ കൊണ്ട് നിറഞ്ഞതാണ് ആ വ്യക്തിയുടെ ജീവിതം. ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതമായിരുന്നു നിങ്ങൾ രണ്ടുപേരും ഫേസ് ചെയ്തത്. നിങ്ങൾ രണ്ടുപേരും കടന്നുപോയ ജീവിതം ഒരുപാട് ദുരഭിമാന അനുഭവങ്ങൾ നിങ്ങൾക്ക് സമ്മാനിച്ചതാണ്. പക്ഷേ അതിൻ്റെ എല്ലാം ആകെത്തുകയായിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിക്കുകയും നിങ്ങൾക്ക് സന്തോഷകരമായൊരു ജീവിതം ലഭിക്കുകയും ചെയ്യും. ഒടുക്കവും തുടക്കവും ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായെങ്കിലും ആ വ്യക്തിയുടെ സ്നേഹത്തെക്കുറിച്ച് ആത്യന്തികമായിട്ട് പറയുമ്പോൾ ചെറിയ ചെറിയ വേദനകൾ സമ്മാനിക്കുന്നതും ചെറിയ ചെറിയ സ്വാർത്ഥതകളൊക്കെ ഉണ്ടായെങ്കിലും ആത്യന്തികമായി നിങ്ങളെ സ്നേഹിച്ചൊരു വ്യക്തിയാണ്. നിങ്ങൾ ഒറ്റക്ക് ഒറ്റക്ക് വിഘടിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആ സ്നേഹം അറിയാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾ ഒരുമിച്ച് കൂടി ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ആ സ്നേഹത്തിൻ്റെ ആഴറിയാൻ കഴിയും. നിങ്ങൾക്ക് ആ സ്നേഹത്തിൻ്റെ പരപ്പറിയാൻ കഴിയും. നിങ്ങൾ സ്നേഹിക്കുകയായിരുന്നു, ആ വ്യക്തിയുടെ സ്നേഹം ആത്മാർത്ഥമായിരുന്നു. ആ വ്യക്തി എല്ലാത്തിലുപരി നിങ്ങളുടെ ഹൃദയത്തെ സ്നേഹിച്ചിരുന്നു. നിങ്ങൾ പലപ്പോഴും തിരിച്ചു നൽകിയത് എന്താണ് എന്നുള്ളതിനപ്പുറത്തേക്ക് എപ്പോഴും പലപ്പോഴും നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടറിഞ്ഞ അല്ലെങ്കിൽ ആ ഹൃദയത്തെ അറിയുന്ന ഒരു ജീവിതം, ഒരു സ്നേഹം ആ വ്യക്തി നിങ്ങളോടൊന്നും കാണിച്ചിരുന്നു. അതായത് രണ്ടാമത്തെ തത്ത, പച്ച തത്ത, നാടൻ തത്ത എന്നൊക്കെ പറയുന്ന തത്തമ്മയെ തിരഞ്ഞെടുത്ത പൈലായി തിരഞ്ഞെടുത്തവരുടെ ജീവിതമാണ്. ആ വ്യക്തി
എന്നും നിങ്ങളുടെ മനസ്സാണ് ആഗ്രഹിച്ചിരുന്നത്. നിങ്ങളുടെ മനസ്സിനപ്പുറത്തേക്ക് ആ വ്യക്തി ഒന്നും ആഗ്രഹിച്ചിരുന്നില്ല. എപ്പോഴും നിങ്ങളോട് ഒത്ത് ജീവിക്കാനും നിങ്ങളോടൊത്ത് സമയം ചെലവഴിക്കാനാണ് ആ വ്യക്തി ഇഷ്ടപ്പെട്ടത്. പലപ്പോഴും ആ വ്യക്തി മനസ്സിലുള്ള ദുഃഖങ്ങളും സന്തോഷങ്ങളും അത്ഭുതങ്ങളും ഒന്നും നിങ്ങളോട് പങ്കുവച്ചിരുന്നില്ല. അത് ആ വ്യക്തിയുടെ ഒരു സ്വഭാവ സവിശേഷതയാണ്. അത് പങ്കുവെക്കാതിരുന്നപ്പോൾ നിങ്ങൾ പലപ്പോഴും ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്, എന്നോടൊരു സ്നേഹമില്ല, താല്പര്യമില്ല, ഞാൻ അടുത്ത് വന്നാലും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങളെ യഥാർത്ഥത്തിൽ ആ വ്യക്തി മൈൻഡ് ചെയ്യുന്നുണ്ട്. ആ വ്യക്തിയുടെ ശൈലി അതാണ്. എല്ലാത്തിലും ഉപരിയായിട്ട് ഒരുപാട് അകലം പാലിച്ചു നിൽക്കും. ഒന്നും തുറന്നു പറയാതെ അകലം പാലിച്ചു നിൽക്കുമ്പോഴും ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾ തന്നെയാണ്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ വേണ്ടുവോളം നിങ്ങൾ തന്നെയാണ്. എങ്ങനെ സ്നേഹിക്കണമെന്നറിയില്ലെങ്കിലും എങ്ങനെ നിങ്ങളോട് സംസാരിക്കണമെന്നറിയില്ലെങ്കിലും ഉള്ളിൽ നിങ്ങളുടെ മനസ്സ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ജീവിത ശൈലിയും ജീവിച്ചു വന്ന കാഴ്ചപ്പാടുകളും ഒരുപാട് ബാധ്യതകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതിജീവിച്ചു വന്ന സ്വഭാവ ശൈലിയും ഇതൊക്കെ മൂലം ആ വ്യക്തി നിങ്ങളോട് ഒരകൽച്ച കാണിച്ചാൽ അത്ഭുതപ്പെടാനില്ല. അത് ആ വ്യക്തിയുടെ ജീവിതം ആ വ്യക്തിക്ക് സമ്മാനിച്ച ആ വ്യക്തിയുടെ ജീവിതാനുഭവങ്ങൾ ആ വ്യക്തിക്ക് സമ്മാനിച്ച ചില പാഠങ്ങളാണ്. ചിലരെ ആ വ്യക്തി മുൻപ് ആത്മാർത്ഥമായി സ്നേഹിച്ചപ്പോൾ അവർ നൽകിയത് ദുഃഖമായിരുന്നു. അതുകൊണ്ട് തന്നെ വാക്കുകൾ വെറുതെ പറയുന്നതിൽ നിന്ന് ആ വ്യക്തി പിന്നോട്ട് പോയി. എപ്പോഴും ഒരു അകലം പാലിച്ചുകൊണ്ട് മാറി നിൽക്കുകയാണ് ആ വ്യക്തി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ആളുകളോടൊക്കെ ആളുകളോട് പോലും ആ വ്യക്തി അങ്ങനെയാണ് കാണിക്കുന്നത്. പലപ്പോഴും അകലം പാലിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന ഒരവസ്ഥ, എന്തൊക്കെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടെങ്കിലും അകലം പാലിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന ഒരവസ്ഥ എപ്പോഴും ആ വ്യക്തി കാണിച്ചിരുന്നു. അത് മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്തതാണ്. താൻ സ്നേഹിക്കുന്നവരൊക്കെ തന്നെ വഞ്ചിച്ച് കടന്നു പോകുന്നറിഞ്ഞപ്പോൾ ഇനി സ്നേഹം മുഴുവനും കാണിക്കണ്ട, സ്നേഹം ഉള്ളിലൊതുക്കി നിൽക്കാം, അങ്ങനെയാണെങ്കിൽ പിരിഞ്ഞു പോകുമ്പോൾ അല്ലെങ്കിൽ അകന്നു പോകുമ്പോൾ അത്രയും കുറച്ച് ദുഃഖം അറിഞ്ഞാൽ അനുഭവിച്ചാൽ മതിയല്ലോ എന്നുള്ള ചിന്തയാണ് ആ വ്യക്തിക്കുള്ളത്. അതുകൊണ്ടാണ് ആ വ്യക്തി ഒരു മൗനം എപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്നത്. അല്ലാതെ നിങ്ങളോട് പിണക്കമുണ്ടായിട്ടോ നിങ്ങളോട് ഇഷ്ടക്കുറവുണ്ടായിട്ടല്ല. നിങ്ങളെ സ്നേഹിച്ച് വാരിപ്പുണരാൻ ആഗ്രഹിക്കുമ്പോഴും സ്വല്പം മാറി നിൽക്കുന്നത് ജീവിതം എന്തായിരിക്കും അവസാനം എനിക്ക് സമ്മാനിക്കുന്നതെന്നുള്ള ഒരു ഭയമുള്ളത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ മനസ്സ് തുറക്കണം. ഹൃദയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളതും ആ വ്യക്തിക്കുള്ള ആശങ്കകൾ നിങ്ങൾ തുറന്നു പറയുമ്പോൾ നിങ്ങളുടെ ജീവിതം ഏറ്റവും കൂടുതൽ സംതൃപ്തിയുള്ളതൊന്നായിട്ട് മാറും. മുൻകാല അനുഭവങ്ങളല്ല ഇനിയുണ്ടാകാൻ പോകുന്നതെന്നുള്ള ബോധ്യം ആ വ്യക്തിക്ക് നിങ്ങളെ നൽകണം. നിങ്ങളെ മനസ്സ് അറിഞ്ഞ് സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.